താരി മഹാത്മ്യം. രചന ലക്ഷ്മി ശ്രീനു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. അച്ഛാ, മോഹനാരോട് ഫോണിൽ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് ദേഷ്യത്തിൽ അങ്ങോട്ട് ശിവ കയറി വന്ന്. ആ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. മോഹൻ കോൾ കട്ടാക്കി ശിവയെ നോക്കി. ദേഷ്യം കൊണ്ട് മുഖമകച്ചു വന്നിട്ടുണ്ട്. എന്താ ശിവ, എന്താ ഇത്ര ദേഷ്യം? ഹരിയേട്ടൻ എന്തിനാ അവളോട് ഇത്ര സ്നേഹം? അവളെ പറയുമ്പോ പൊള്ളാനും മാത്രം. അവൾ ആരാ ഹരിയേട്ടന്റെ? മോഹനും ചിരിച്ചു. മോളെ, നിനക്കറിയില്ല ഹരിയെ. അവൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. മോഹൻ പറഞ്ഞിരുന്നു. ഹരി മുറിയിലേക്ക് വന്നു. ആ, ഇവളിവിടെ പരാതിയായിട്ട് എത്തുന്നു എനിക്കറിയായിരുന്നു. ഹരി ചിരിയോടെ പറഞ്ഞു. ശിവ ഒന്നും മനസ്സിലാവാതെ അവർ രണ്ടുപേരെയും മാറി മാറി നോക്കി. മോളെ, ഇവൻ അവളോട് കാണിക്കുന്ന സ്നേഹവും പരിഗണനയും ചേർത്ത് പിടിക്കലും എന്തിനാന്നറിയോ? മോഹന്റെ ചോദ്യത്തിന് ഇല്ലെന്ന് അവൾ തലയനക്കി. അവളിൽ വിശ്വാസം വളർത്തുക. മാന്തോപ്പിൽ കയറി പറ്റാൻ കണക്കിന് അവളിൽ വിശ്വാസം വളർത്തുക. അത് കാശിയിലും ഒരു വിശ്വാസം നിറക്കും. അത് നമുക്ക് ഉപകാരം മാത്രമാണ് നൽകുന്നത്. അതിനുവേണ്ടി ഹരി ഇനിയും ഈ അഭിനയം തുടരും. മോളിനിയും പലതും കാണാനും അറിയാനും ഉണ്ട്. ഹരിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് മോഹൻ പറഞ്ഞു. മാന്തോപ്പിൽ എന്താ, എന്തിനാ ഏട്ടൻ അവിടെ കയറി കൂടുന്നേ? അതൊന്നും മോൾക്കിപ്പോ പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് മോളതൊന്നും ഇപ്പൊ അന്വേഷിക്കേണ്ട. പിന്നെ ഒരു കാര്യം, കാശി അവന്റെ മനസ്സിൽ നിന്ന് പടിയിറക്കി കോണം. മോഹൻ ഗൗരവത്തിൽ പറഞ്ഞു. അച്ഛാ, അവൾ ദേഷ്യത്തിൽ വിളിച്ചു. പറഞ്ഞതനുസരിച്ചാ മതി. സ്ഥാനം കൊണ്ടവൻ നിന്റെ സഹോദരനാ, അത് മറക്കണ്ട. അച്ഛൻ ഇതുവരെ അങ്ങനെയല്ലോ പറഞ്ഞ്. എനിക്ക് കാശി എന്ന ഹരിയേട്ടൻ അച്ഛനും കൂടെ നേടിത്തിരുന്നല്ലേ. ശിവക്ക് അവളുടെ ദേഷ്യം നിയന്ത്രിക്കാനായില്ല. അന്നൊന്നും ഒരു തടസ്സമായിട്ട് അവന്റെ ജീവിതത്തിൽ ഒരു പെണ്ണില്ലായിരുന്നു. പക്ഷേ ഇപ്പൊ അങ്ങനെയല്ല. അവള് ജീവനോടുണ്ടെങ്കിലല്ലേ പ്രശ്നം? അവൾ ഈ ഭൂമിയിൽ നിന്ന് പോയ പ്രശ്നം തീരില്ലേ? ശിവയുടെ ഉള്ളിൽ അമർഷ അടക്കി ചോദിച്ചു. എനിക്ക് ആരോടായാലും ഒരു കാര്യം ഒരിക്കൽ പറഞ്ഞാ ശീലം. വീണ്ടും വീണ്ടും ഒരു കാര്യം എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത് ആർക്കായാലും അത്ര നല്ലതിനാവില്ല. മോഹൻ പറഞ്ഞു. ശിവ രണ്ടുപേരെയും ദേഷ്യത്തിൽ നോക്കി ഇറങ്ങിപ്പോയി. ഇവളുടെ മേലൊരു കണ്ണെപ്പോഴും വേണം. ശ്രീഭദ്രയുടെ ജീവൻ, അത് സംരക്ഷിക്കേണ്ടത് ഇപ്പൊ നമ്മുടെ ആവശ്യമാണ്. മോഹൻ അത്രയും പറഞ്ഞ് പുറത്തേക്ക് പോയി. ഹരി പൂച്ചത്തിലും ചിരിച്ചുകൊണ്ട് അവന്റെ മുറിയിലേക്കും. ഇനിയും ചേച്ചി ഇങ്ങനെ കിടത്തിയിട്ടെന്താ കാര്യം? നമുക്ക് വേറെന്തെങ്കിലും? സിയ തന്റെ മുന്നിൽ കിടക്കുന്ന പെൺകുട്ടിയെ നോക്കി പറഞ്ഞു. ഇല്ല സിയ, എവിടെ നിന്ന് പുറത്തിറക്കുന്ന ആ നിമിഷം അവളുടെ ജീവൻ നഷ്ടമാവും. റയൻ പറഞ്ഞു നിർത്തി. പക്ഷെ ചാച്ചി, ഇനി എത്ര നാളിങ്ങനെ? എന്റെ ജീവൻ പോകുന്നവരെ ഞാൻ ഇവൾക്ക് കാവലായിട്ടുണ്ടാവും സിയ. അവൻ അവളെ ഒരിക്കൽ കൂടി നോക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. സിയ അവളുടെ തലയിൽ തലോടി. എന്തിനാ കണ്ണു നിറയുന്നേ? വിഷമിക്കണ്ട കേട്ടോ, ചാച്ചൻ കാത്തിരിക്കുക. ചേച്ചിയും സംസാരിക്കുന്നതാണ്, വേഗം എണീക്കില്ലേ ചേച്ചി? അപ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയതല്ലാതെ ഒന്നും മിണ്ടാനായില്ല. അവൾ ആ മുറിയടച്ച് പുറത്തേക്ക് ഇറങ്ങി. റയാൻ, ഉറക്കെയുള്ള വിളി കേട്ടവൻ തിരിഞ്ഞു നോക്കി. എന്താ ഉമ്മ, എന്താ നിന്റെ ഉദ്ദേശം? ഇനിയും ആ ചത്ത പോലെ കിടക്കുന്നവൾ കാവലിരുന്ന് ജീവിതം നശിപ്പിക്കാറാണോ? അവർ ദേഷ്യത്തിൽ ചോദിച്ചു. മമ്മ, ഞാൻ പറഞ്ഞു അവൾ എനിക്ക് ആരാന്ന്. ഊരും പേരും അറിയാത്ത തെണ്ടിപ്പെണ്ണി നിനക്ക് മിന്നിട്ടണം. എന്നിട്ട് അവളെ ഞാൻ ചത്തുപോയ അവളുടെ ഓർമ്മയിൽ നിനക്ക് ജീവിക്കണം. മമ്മ മതി, ഞാൻ മമ്മ പറയുന്ന എല്ലാം അനുസരിച്ച്. ഇനി എന്റെ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെ വേണമെന്ന് എനിക്കറിയാം. അതിലും മമ്മയുടെ ഉണ്ടാ. പിന്നെ മിത്ര എണീറ്റാറില്ലെങ്കിലും ഈ റയാൻ കുരിശിങ്ങളുടെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അതെന്റെ മിത്ര തന്നെയായിരിക്കും. ഓ, കഴിഞ്ഞ രണ്ടു വർഷമായിട്ടവളെ കാണാനില്ലെന്ന് പറഞ്ഞൊരു വാർത്ത പോലും വന്നിട്ടില്ല. അങ്ങനെയുള്ള ഒരിത്തിക്ക് മിത്ര എന്ന് പേരിട്ട് താരൂലിച്ച് കിടത്തിക്കോ. ഒരു കാര്യം ഞാൻ പറയാം, രണ്ടാഴ്ച കഴിഞ്ഞ് അനഘമോളിട്ട് ഞാൻ മനസ്സമ്മതം ഉറപ്പിക്കുക. അവിടെ ഉണ്ടാവണം നീ. അറിയാനോ, കുരിശിങ്ങൾ തറവാട്ടിൽ റീന തോമസിന് ഒരു വാക്കേ ഉള്ളൂ. എന്റെ വാക്ക് തെറ്റൊന്നും ഞാൻ മരിക്കുന്നതും തുല്യ. അവർ ദേഷ്യത്തിൽ മുന്നോട്ട് നടന്നു. അപ്പോഴേക്കും സിയെ ഇറങ്ങി വന്നു. നിന്നോടുകൂടിയാണ്, ചാച്ചിന് കൂട്ടിൽക്കാൻ ഞാൻ പറയുന്ന അനുസരിക്കാൻ അവനോട് പറയും. എന്റെ വാക്ക് സംരക്ഷിക്കാൻ ഞാൻ എന്തും ചെയ്യറേ. എന്തു? തിരിഞ്ഞു നോക്കാതെ അടഞ്ഞു കിടക്കുന്ന വാതിലേക്ക് നോക്കി ഉറക്കെ പറഞ്ഞുകൊണ്ട് റീന ഇറങ്ങിപ്പോയി. ചാച്ച, സിയ അവന്റെ തോളിൽ കൈവച്ചു. അവളെ നഷ്ടമായ ചിലപ്പോ ഈ റയാൻ ജീവനോട് ഉണ്ടാവില്ല മോളെ. എന്റെ ജീവൻ അവളിന്ന്. അവന്റെ സ്വരയിടറി, കണ്ണു നിറഞ്ഞു. ചാച്ച, മമ്മയെ സൂക്ഷിക്കണം. അങ്കിളും ആന്റിയൊക്കെ നാളെ എത്തും. സിയ ഗൗരവത്തിൽ പറഞ്ഞു. എനിക്കറിയാം മോളെ, അവളുടെ ദേഹത്ത് ഒരു തരി മണ്ണ് വീണ ഞാനായി ഒതുക്കിയ പലതും വീണ്ടും തുടങ്ങും. അതൊരിക്കലും ആരുടെയും നല്ലതിനാവില്ല. റയൻ വല്ലാത്തൊരു ഭാഗത്തിൽ പറഞ്ഞ് പുറത്തേക്ക് പോയി. ദിവസങ്ങൾ മാറ്റമില്ലാതെ മുന്നോട്ട് പോയി. കാശി കൈയൊക്കെ റെഡിയായിപ്പോ തറവാട്ടിലാണ്. എങ്കിലും ഇടയ്ക്കിടക്ക് മാന്തോപ്പിൽ എത്താറുണ്ട്. ഭദ്രയുമായിട്ടുള്ള തല്ലിപിടുത്തം നന്നായി നടക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം ഭദ്ര ഓഫീസിൽ നിന്ന് വരുമ്പോൾ കാവേരി അമ്മയെ ഹോസ്പിറ്റലാണ്, ഇന്ന് വരില്ലെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഭദ്ര ഒറ്റക്കാണെന്ന് രാത്രി. രാത്രി കിടന്നിട്ട് ഒരു സമാധാനമില്ലാതെ തിരിഞ്ഞു മറിഞ്ഞ് കിടന്ന് ഒടുവിൽ എണീറ്റ് ഹാളിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് പുറത്ത് നല്ല മഴയിടിയും ഭദ്ര ശ്രദ്ധിച്ച്. ആ, നല്ല മഴയാണല്ലോ. പെട്ടെന്ന് കറണ്ട് പോയി. അമ്മേ! ഭദ്ര പെട്ടെന്ന് പേടിച്ചു പോയി. മുഴുവൻ ഇരുട്ട് നിറഞ്ഞു.
കയ്യിലിരുന്ന ഫോണിലെ ഫ്ലാഷ് ഓണാക്കി വിളക്കെടുക്കാൻ തിരുമ്പോഴാണ് എന്തോ ഒരു ശബ്ദം കേട്ടത്. പെട്ടെന്ന് അടഞ്ഞുകിടക്കുന്ന മുറിയിൽ നിന്ന് പുക പുറത്തേക്ക് വരുന്ന ഭദ്ര കണ്ടു. അവൾ ഫോൺ കയ്യിൽ മുറുകെ പിടിച്ചു. ആ വാതിൽ തുറക്കാൻ ശ്രമിച്ചു, പക്ഷേ അത് ലോക്കായിരുന്നു. ഭദ്ര കാശിയുടെ മുറിയിലേക്ക് ഓടി. അലമാരയുടെ മുകളിൽ അവൻ വെച്ചിരുന്ന താക്കോലെടുത്തു വന്ന് വാതിൽ തുറന്നു. അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ നൂല് കെട്ടിവെച്ചിട്ടുണ്ട്, അകത്തോട്ട് ആരും കടക്കാതിരിക്കാൻ. ഭദ്ര നൂല് പൊട്ടിച്ചെറിഞ്ഞു, എന്നിട്ട് ഉള്ളിലേക്ക് കയറി. അപ്പോഴേക്കും മുറിയിൽ വെളിച്ചം വന്നു. ചുറ്റും വലയും മാറാലയും നിറഞ്ഞ ആ മുറിയുടെ അകത്തേക്ക് കയറി ഭദ്ര. മുന്നിൽ കണ്ട കാഴ്ചയിൽ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും ആ മുറി ലോക്കായി. ഭദ്ര കണ്ണുകൾ മുറുകെ അടച്ച് അവിടെ ഇരുന്നു. തന്റെ മുന്നിൽ കിടന്ന് കത്തിയിരുന്ന ആ ശരീരത്തെ കാണാനാവാതെ കുറച്ചു കഴിഞ്ഞ് ഭദ്ര കണ്ണു തുറന്നു നോക്കി. മുന്നിൽ കാണുന്ന കാഴ്ച സത്യമോ മിഥ്യയോ എന്നറിയാതെ അവൾ കുഴങ്ങി. മുന്നിൽ മാറാലയും പൊടിയും പിടിച്ചെടുക്കുന്ന മുറിയല്ലാതെ നേരത്തെ മുന്നിൽ കണ്ട പോലെ തീയോ പുകയോ ഇല്ല. എന്തിന്? വാതിൽ പോലും അടഞ്ഞിട്ടില്ല. ഭദ്ര പേടിയോടെ എണീറ്റ് ചുറ്റും നോക്കി. ചുമരിൽ തൂക്കിയേക്കുന്ന നിറയെ ഫോട്ടോകൾ കണ്ട് ഭദ്ര അതിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോഴും പുറത്ത് മഴ ശക്തമായി തന്നെ പെയ്യുന്നുണ്ടായിരുന്നു. അവളതിൽ പൊടിയും മാറാലയും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഫോട്ടോ ചുമരിൽ നിന്ന് ഇളക്കിയെടുത്തു. ആ ഫോട്ടോ അവൾ അവളുടെ കൈകൊണ്ടും ടോപ്പ് കൊണ്ടും തുടച്ച്. ആ ചിത്രത്തിലെ മുഖം വ്യക്തമായി അവൾക്ക് മുന്നിൽ തെളിഞ്ഞതും പുറത്തേതോ ഒരു വൻമര നിലംപതിച്ചു. കയ്യിലിരുന്ന ഫോട്ടോയിലേക്ക് ചോരത്തുള്ളികൾ പടരുന്ന കണ്ട് ഭദ്ര നിലവിളിച്ചുകൊണ്ട് ആ ഫോട്ടോ താഴെയിട്ടു. ഭദ്ര കണ്ണുകൾ മുറുകെ അടച്ചു പിടിച്ച് ശ്വാസം ആഞ്ഞു വലിച്ചു. പതിയെ കണ്ണു തുറന്ന് ഭദ്ര ചുമരിൽ ഇരുന്ന് അടുത്ത ഫോട്ടോ എടുത്തു. ധൈര്യം സംഭരിച്ച് ആ ഫോട്ടോ തുടച്ച് വൃത്തിയാക്കി. അത് കാശിയും ദേവനുമായിരുന്നു. ആഹാ, ഇത് കൊള്ളാനോ, നല്ല ഫോട്ടോയാണല്ലോ. അപ്പൊ ഈ ദേവേട്ടിന്റെ അടുത്തേ മുറിയാണ്. അപ്പൊ അവരൊക്കെ എവിടെ? എന്താ ഈ മുറി ഇങ്ങനെ അടച്ചുകൂട്ടിട്ടത്? അവൾ സ്വയം ചോദിച്ചുകൊണ്ട് ഒന്നുകൂടെ ആ മുറി മുഴുവനൊന്ന് നോക്കി. പിന്നെ ഫോണിലേക്ക് സമയം നോക്കി. രാത്രി 2 മണി കഴിഞ്ഞു. ഭദ്രക്കാണെങ്കിൽ ഉറക്കം വരുന്നില്ലായിരുന്നു. അവൾ ചൂലെടുത്ത് ആ മുറി അടിച്ചു വാരാൻ തന്നെ തീരുമാനിച്ചു. ഭദ്ര 2 മണിക്കൂർ കഷ്ടപ്പെട്ട് അവിടെ മുഴുവൻ അടിച്ചു വാരി വൃത്തിയാക്കി. അവിടെ മുഴുവൻ കഴുകിയിറക്കി ചുറ്റുമൊന്ന് നോക്കി. ആഹാ, ഇപ്പൊ എന്താ ഭംഗി കാണാൻ, സ്വയം പറഞ്ഞുകൊണ്ട് ഭദ്ര പുറത്ത് സോഫയിൽ വന്നിരുന്നു. ഇവിടെ എന്തോ ഒളിഞ്ഞിരിപ്പുണ്ട്, ആരോ ഒരാൾ ഇവിടെ ഇല്ലേ? അങ്ങനെയെങ്കിൽ കാശി എന്നെ ഇവിടെ ഒറ്റക്കാക്കി പോവൂ. ഏയ്, ഇല്ല, കാശി ആ മുറി തുറക്കരുതെന്ന് പറഞ്ഞേനെ. ഭദ്ര ഓരോന്ന് ആലോചിച്ച് അവിടെ ഇരുന്ന് ഉറക്കം പിടിച്ചു. കഥകൾ തട്ടിയുള്ള വിളികേട്ട് മാധവൻ കണ്ണു തുറന്നു. ലൈറ്റ് ഓണാക്കി, സമയം നോക്കി. 4:30 കഴിഞ്ഞ് നേരം വെളുത്തു വരുന്നേ ഉള്ളൂ. മാധവേട്ടാ, ഭാര്യ അയാളുടെ കയ്യിൽ മുറുകെ പിടിച്ച്. പേടിക്കണ്ട, ഇനിയും ഇങ്ങനെ ഒളിച്ചു ജീവിക്കാനാവില്ല എനിക്ക്. മാധവൻ പോയി വാതിൽ തുറന്നു. അപ്പോഴേക്ക് 2-3 പേർ അകത്തേക്ക് വന്നു. അവളെവിടെ? മാധവന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് ചോദിച്ചു. എനിക്കറിയില്ല, മാധവൻ പറഞ്ഞു തീരുമാനെ അയാളുടെ കവിളിൽ അടിവീണിരുന്നു. അവളെവിടെ? നീ അറിയാതെ അവളെ എവിടെയും പോവില്ല. അയ്യോ, ഒന്നും ചെയ്യല്ലേ, അവൾ ഇവിടെ ഇല്ല, അവളെ കാണാതായിട്ട് ഒരുപാട് നാളായി. മാധവന്റെ ഭാര്യ അവളുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു. അവന്മാരെ അയാളെ വിട്ട് അവരുടെ മുന്നിൽ ചുറ്റിപ്പിടിച്ചു. പറയും, അവളെവിടെ? കഴിഞ്ഞ 4 വർഷമായി നിന്റെ ഒക്കെ പിന്നാലെ ഇങ്ങനെ അലയാൻ തുടങ്ങിയിട്ട്. സത്യം പറഞ്ഞോ, ഇല്ലെങ്കിൽ 2 കൊന്ന് കാത്തിക്കും ഞാൻ. സത്യാണ്, അന്ന് നിങ്ങൾ അവിടെ വന്നപ്പോ അവള് ഞങ്ങൾ പറഞ്ഞയച്ചിരുന്നു. പിന്നെ അവള് ഞങ്ങൾ തേടി വന്നിട്ടില്ല. സത്യം, അവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അതിലൊരുത്തം ഫോൺ എടുത്ത് ആരെയോ വിളിച്ചു. മാഡം, ഇവര് പറയുന്നത് സത്യാണെന്ന് തോന്നുന്നു. ഞങ്ങൾ ഇവിടെ മുഴുവൻ അന്വേഷിച്ചു, അങ്ങനെ ഒരു പെണ്ണ് ഇവിടെ വന്നിട്ടില്ല. ഫിനിഷ് ദ, ഒരു തെളിവ് ഉണ്ടാവരുത്. അത്രയും പറഞ്ഞ് ആ സ്ത്രീ കോള് കട്ടാക്കി. ഇവരെ തീർത്തേക്ക്, ഒരു തെളിവുണ്ടാവരുതെന്നാ മാഡം പറഞ്ഞത്. മാധവൻ ഭാര്യയെ ചിരിയോടെ നോക്കി. അവർക്കറിയാമായിരുന്നു ഇങ്ങനെ ഒരു മരണമാവും അവർക്ക് ദൈവം കാത്തുവെച്ചതെന്ന്. സ്വന്തം സഹോദരിയെ പോലെയും സഹോദരനെ പോലെയും കണ്ടവർ കൊടുത്ത വാക്ക് മരണം വരെ കാത്ത് സൂക്ഷിക്കാൻ പറ്റിയ സന്തോഷമുണ്ടായിരുന്നു അവർക്ക്. ഇത് കുടിക്ക്. ഗുണ്ടകളിൽ ഒരുവൻ 2 പേർക്ക് 1 ഗ്ലാസ് ജ്യൂസ് നീട്ടി. 2 പേരും ഒരു മടിയും കൂടാതെ വാങ്ങി കുടിച്ചു. അധികം വൈകാതെ തന്നെ വായിൽ നിന്ന് ഒരേയും പതിയും വന്നവർ പെടസിലൂടെ താഴേക്ക് വീണു. ഒരു ആത്മഹത്യ കത്തുകൂടി എഴുതി അവിടെ വെച്ചേക്ക്, കൂടെയുള്ളവരോട് പറഞ്ഞ് ഗുണ്ടാത്തലവൻ പുറത്തേക്ക് ഇറങ്ങി. രാവിലെ കാശി ഓഫീസിൽ പോകാൻ റെഡിയായിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവനെ തേടി ഒരു ഫോൺ കോൾ വന്നത്. കാശി ഞെട്ടലോടെ ഫോണെടുത്ത് പുറത്തേക്ക് ഓടി. വേഗം കാറെടുത്ത് പോവുകയും ചെയ്തു. എന്തുപറ്റി വിളിച്ചാ? കാശി നേരത്തെ പോയല്ലോ. അറിയില്ല, എന്തെങ്കിലും കാര്യം കാണും. മഹി അവൻ പോയ വഴിയെ നോക്കി പറഞ്ഞു. കാശി നേരെ പോയത് പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു. ഇരിക്കൂ, നിങ്ങളാണോ ഈ കാശിനാഥൻ? അതെ സർ. ഈ ഫോട്ടോയിൽ കാണുന്നവരറിയോ? മാധവിനെയും കല്യാണിയുടെയും ഫോട്ടോ ആയിരുന്നത്. അറിയാം സർ. എങ്ങനെ? എൻ്റെ ഓഫീസിലെ ജോലി ശരിയാക്കി കൊടുക്കാമെന്നറിയാൻ ഇടയ്ക്ക് കണ്ടിരുന്നു. ഇവരെ ഇന്നലെ മറ്റോ കാണുകയോ വിളിക്കുകയോ ചെയ്തിരുന്നോ? ഇന്നലെ വിളിച്ചിരുന്നു, പക്ഷേ എനിക്ക് കോൾ എടുക്കാൻ പറ്റില്ല സർ, ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു.
ഇവർ രണ്ടുപേരും ആത്മഹത്യ ചെയ്തു ഇന്നലെ രാത്രി. അവസാനം വിളിച്ച കോൾ ലിസ്റ്റിൽ നിന്നാണ് നിങ്ങളുടെ നമ്പർ കിട്ടിയത്. കാശി ഞെട്ടിലൂടെയാണ് ആ വാർത്ത കേട്ടത്. കാരണം ഭദ്രയെ കുറിച്ച് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് പറഞ്ഞിരുന്നു, ഇന്ന് കാണാമെന്നും പറഞ്ഞതായിരുന്നു. സർ, ബോഡി അതൊക്കെ ഫോർമാലിറ്റീസ് തീർത്ത് പൊതു ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയി. ബന്ധുക്കൾ ആരുമില്ല, തേടി വരാനോ കാത്തിരിക്കാനോ ഓർത്ത് കരയാനോ ആരുമില്ല. ജീവിതം അടുത്തു എന്നെഴുതിയ ഒരു ആത്മഹത്യാകുറിപ്പുണ്ടായിരുന്നു. കാശി ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു. എങ്ങനെ ഇനി അപ്പച്ചിയുടെ അടുത്തെത്തുമെന്നറിയാതെ കാശിക്ക് ഭ്രാന്തി പിടിച്ചു. ആകെയുള്ള പിടിവളിയായിരുന്നു മാധവൻ. കാശി ഭദ്രയെ കാണാൻ തീരുമാനിച്ചു. സ്റ്റേഷനിൽ നിന്ന് കാശി നേരെ മാന്തോപ്പിലേക്ക് തിരിച്ചു. കാശി മാന്തോപ്പിലേക്ക് എത്തുമ്പോൾ അവിടെ കുറച്ച് ആളുകൾ നിൽപ്പുണ്ട്, ഹരിയുമുണ്ട്. കാശി ഒന്ന് പേടിച്ചു, പിന്നെ വേഗം അങ്ങോട്ട് പോയി. എന്താ ഇവിടെ? കാശിയുടെ ശബ്ദം കേട്ട് ഭദ്ര പെട്ടെന്ന് പുറത്തേക്ക് വന്നു. അത് കണ്ടപ്പോൾ അവനൊരു ആശ്വാസമായി. അവന്റെ ശബ്ദം കേട്ട് എല്ലാവരും ഒതുങ്ങിക്കൊടുത്തു. കാശി, ഈ മരം ഒടിഞ്ഞു വീണു, ഹരിയേട്ടതൊക്കെ അവരോട് വെട്ടിമാറ്റാൻ പറയായിരുന്നു. അവന്റെ അടുത്തേക്ക് വന്ന് ഭദ്ര പറഞ്ഞു, ഹരിയേട്ടാ ഓഫീസിലേക്ക് വെക്കോ, ഇന്ന് ഞാൻ വരില്ല, ഇവളുടെ ലീവും കൂടെ മാർക്ക് ചെയ്തേക്ക്. ഹരി രണ്ടുപേരെയും നോക്കിയിട്ട് പോയി. മരം മുറിച്ചു കൊണ്ടുപോകുന്നവരെ ഭദ്രയും കാശിയും പുറത്തു തന്നെ നിന്നു. അവരത് കൊണ്ടുപോയി കഴിഞ്ഞതും കാശിയും ഭദ്രയും വീടിനുള്ളിലേക്ക് കയറി. അകത്തേ കയറി ഫോണും ചാവിയും ടേബിൾ വെച്ച് തിരിഞ്ഞ കാശി കണ്ടത് ദേവന്റെ മുറിയിലേക്ക് കയറിപ്പോകുന്ന ഭദ്രയാണ്. ഒരലർച്ചയായിരുന്നു അത്. ഭദ്ര ഞെട്ടിക്കൊണ്ട് കാശിയെ നോക്കി. ദേഷ്യം കൊണ്ട് മുഖമൊക്കെ ചുവന്ന് വരിഞ്ഞ് മുറുകിയിട്ടുണ്ട്. എന്താ കാശി? ചോദിച്ചു തീരുമുനെ അവിടെ മുഖമടിച്ചൊരടിയായിരുന്നു കാശി. ഭദ്ര ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. കവിളിലെ പുകച്ചിലും വേദനയും കാരണം ഭദ്രയുടെ കണ്ണു നിറഞ്ഞു. കാശി, ഞാൻ നിന്നോട് ആരടി മോളെ ഈ മുറി ഓർക്കാൻ പറഞ്ഞു? ഞാൻ പറയുന്നു, നിന്റെ തലി കറിയില്ലേ? കാശി ദേഷ്യം കൊണ്ട് വിറക്കിയായിരുന്നു. കാശി, നമ്മൾ താമസിക്കുന്ന വീട്ടിലൊരു മുറി തുറന്നതിനാണോ നീ ഇത്രക്ക് ദേഷ്യപ്പെടുന്നതിനെ തല്ലിയതും? ഭദ്ര സൗമ്യമായി ചോദിച്ചു. ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞ പിന്നെ അത് ചെയ്തടങ്ങിയെന്ന് എന്താ എനിക്ക് ഇത്ര വാശി? ഒരു കാര്യം ചെയ്യാതിരിക്കണമെങ്കിൽ അതിന് കൃത്യമായിട്ടൊരു കാരണം വേണം, നീ അത് പറഞ്ഞോ? ഭദ്രയ്ക്ക് ദേഷ്യം വരാൻ തുടങ്ങി. നീ കാരണം അറിഞ്ഞാലും ഞാൻ പറയുന്ന കേൾക്കൂ. അതെ, കാരണം അറിയണം. അല്ല, നീ പറയുന്നതിനനുസരിച്ച് ഇവിടെ കഴിയാൻ ഞാൻ നിന്റെ അടിമയല്ല. കാശി അവളെ ദേഷ്യത്തിലും നോക്കി. നോക്കേണ്ട നീ, എന്തുകൊണ്ട് ആ മുറി തുറക്കാൻ പാടില്ല? അതിനുള്ള കാര്യം നീ പറഞ്ഞില്ലെങ്കിൽ എന്തിനോട് ചെയ്യരുതെന്ന് നീ പറയുന്നു, അത് ഞാൻ ചെയ്യും. നീ എന്താടേ എന്നോട് വാശി കാണിക്കുവാണോ? നിനക്ക് അങ്ങനെയാണ് തോന്നിയെങ്കിൽ അങ്ങനെ. എന്നാ ചെവി തുറന്നു വെച്ച് കേട്ടോ, എന്റെ ഏട്ടിനും ഏട്ടത്തെയും വിന്തു മരിച്ച മുറിയാത്. അവരുടെ ആത്മാവ് മറ്റുള്ളവർക്ക് ശല്യായപ്പോ അതിനുള്ളിൽ ആവാഹിച്ചടച്ചതായിരുന്നു. അവരെയാ നീ ഇപ്പൊ മോചിപ്പിച്ചത്, അവൻ ദേഷ്യത്തിൽ പറഞ്ഞു. എന്നിട്ട് പോയി സെറ്റിയിലിരുന്നു. ഭദ്രൻ ഞെട്ടിയതായിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.